നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം എഐ ക്യാമറ വിവാദം മുറുകുന്നു വിവാദത്തിൽ ഉൾപ്പെട്ട പ്രസാദിയോ കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ ഇടപാട് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു मुख्यमंत्री मगन् भार्य पिता प्रकाश बाबु पंक तेली रेखुद प्रसाद प्रकाश बाबु इन रेख एआई क्यामरा पद्धति कोल्ला मुख्यमंत्री कार्मिकत्वत्तिल प्रतिपक्ष नेताव वीडी सतीशन वीडिनकत्तेक्क आरोपणम चेन्नतिनिन्निट्टुम मुख्यमंत्री अत निषेधिक्कुन्निल्ल मरुपडि परयान मुख्यमंत्रिक्क अवसान अवसरम नल्कुकयाण सर्क्कारिन्टे रण्डाम वार्षिकत्तिल नडत्तुन्न सेक्रट्टरियेट्ट वलयल समरत्तिन्टे प्रधान विषयम अहिमति क्यामरयाणेन्नुम सतीशन प्रतिकरिच्चु पणम किट्टाल एन्तुम चेय्युमायिरुन्नु मुख्यमंत्रियुडे ऑफीस केन्द्रमाक्कि स्वर्ण कल कड़ मुख्यमंत्री ऑफीस लाइफ पावप्ठ वीडू पण पण अड़ा क्याम वन कूराल पण अर्क अब कुणा सरकार विवर ओरों इष्टकार बंद कंपन रूपी पेटील पणमे स्वंत पेटील परवाई व्यक्त तेवान हाजरा ओरोपण डॉक्यूमेंट पश्चात और आरोपण मुख्यमंत्री नटल एआई क्यामरा विवाद स्वतंत्र अन्वेषण केपीसीसी अध्यक्षन के सुधाकर मोदी की अदानिये ऊराल सोसाइटी എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും മുഖ്യമന്ത്രി കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി ഊരാളുങ്കൽ ഇപ്പോ മോഡിയുടെ അദാനിയാണ് കേരളത്തിലെങ്കിൽ പിണറായി വിജയന്റെ അദാനിയാണ് ഈ ഊരാളുങ്കൽ അതിന്റെ ഒക്കെ സാമ്പത്തിക സ്രോതസ്സിന്റെ 1% പാർട്ടിയിലേക്കോ പിണറായി വിജയനിലേക്കോ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഒക്കെ മറച്ചു നോക്കാൻ പറ്റൂ നട്ടല്ലുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് അതിൽ പങ്കില്ല वस्तुतापर प्रश्न निर्भय प्रश्न अतर मेकानिकू अरिकोंबन चक्कवारा चक्कोंबन കോഴിക്കോട് പ്രസാഡിയോ കമ്പനിയുടെ ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു ഓഫീസ് ചുമരിൽ നോട്ടീസ് പതിച്ച കുത്തിയിരുന്നായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം യൂത്ത് ലീഗ് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നെയ്യാറ്റിൻകരയിൽ നഴ്സുമാർ പ്രസവമെടുത്തെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടറുടെ അനാസ്ഥ നവജാത ശിശുവിന്റെ ഇടത് കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ടെന്നാണ് പരാതി നെയ്യാറ്റിൻകര അരണാക്കുഴി സ്വദേശി പ്രജിത്തിന്റെയും കാവ്യയുടെയും 36 ദിവസം പ്രായമുള്ള മകൻ ധ്യാനിന്റെ ഇടത് കൈക്കാണ് ചലനം നഷ്ടപ്പെട്ടത് പ്രസവത്തിനിടെ കുഞ്ഞിന്റെ കൈക്ക് പൊട്ടലുണ്ടായെന്നും ഞരമ്പ് വലിഞ്ഞുപോയെന്നുമാണ് കുടുംബം പരാതിയിൽ പറയുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തെ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ് അച്ഛനെ ഒന്നാം പ്രതിയും അമ്മാവനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് 5ഉം 7ഉം വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത് മന്ത്രവാദ കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ച രണ്ട് സ്ത്രീകളെയും കുട്ടികളെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മോചിപ്പിച്ചു മലയാളപ്പുഴയിലെ വാസന്തി മഠം എന്നറിയപ്പെടുന്ന മന്ത്രവാദ കേന്ദ്രത്തിലാണ് മന്ത്രവാദിനി ശോഭനയും ഭർത്താവും പത്തനാപുരം സ്വദേശികളായ കുടുംബത്തെ തടവിൽ പാർപ്പിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരും സിപിഎം പ്രവർത്തകരും മന്ത്രവാദ കേന്ദ്രം അടിച്ചു തകർത്തു കോട്ടയം കടുതുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാവാതെ പോലീസ് പ്രതി അരുൺ വിദ്യാധരനെ തേടി തമിഴ്നാട്ടിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണത്തിൽ വീഴ്ച ആരോപിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ കടബാധിത മൂലം വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ചികിത്സയിലായിരുന്ന തരിയോട
ചെന്നലോട് പുത്തൻപുരയിൽ ദേവസ്യയായിരുന്ന സൈജനാണ് മരിച്ചത്. 18 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സൈജന്റെ 100 കണക്കിന് നേന്ത്രവാഴകൾ നശിച്ചിരുന്നു. തിങ്കളാഴ്ചയാണ് സൈജൻ ആത്മഹത്യ ചെയ്തത്. അരിക്കൊമ്പനെ നിരീക്ഷിക്കണമെന്ന് ഹൈക്കോടതി. ഭക്ഷണവും വെള്ളവും തേടി ആന ജനവാസ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞു. അതേസമയം അരിക്കൊമ്പന്റെ സഞ്ചാരം തമിഴ്നാട് മേഖലയിലേക്കാണെന്നും റേഡിയോ കോളർ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുവെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച കോടതി അമിക്കസ് ക്യൂറിയെയും ചീഫ് കൺസർവേറ്ററെയും ഉൾപ്പെടുത്തി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനും ആവശ്യപ്പെട്ടു. ആശങ്കകൾക്ക് വിരാമമിട്ട് അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. 10 സ്ഥലത്തു നിന്നുള്ള സിഗ്നലുകളാണ് വനംവകുപ്പിന് ലഭിച്ചത്. നിലവിൽ തമിഴ്നാട് അതിർത്തിക്കടുത്ത് മുല്ലക്കുടിയിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ മുതൽ അരിക്കൊമ്പൻ എവിടെയെന്ന വിവരം വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ ശക്തമായ മഴയാകാം സിഗ്നൽ നഷ്ടമാകാൻ കാരണമെന്നാണ് കരുതുന്നത്. ദിവസങ്ങൾ നീണ്ട അരിക്കൊമ്പൻ ദൌത്യം പൂർത്തിയാക്കി കുംകി ആനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും മുത്തങ്ങ ആന ക്യാമ്പിൽ തിരിച്ചെത്തി. കൂടെ പോയ ആർആർ ടീമും തിരിച്ചെത്തി. നാളെ സൂര്യനെയും വിക്രമിനെയും കൊണ്ടുവരും. അപകീർത്തിക്കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് റാഞ്ചി കോടതി. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഹർജി കോടതി തള്ളി. സൂറത്ത് കോടതിയിൽ സമർപ്പിച്ച കേസിന് സമാനമായി അഭിഭാഷകനായ പ്രദീപ് മോദിയാണ് റാഞ്ചി കോടതിയിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. ബജ്രംഗദൾ പോലുള്ള സംഘടനകളെ നിരോധിക്കുമെന്ന കർണാടകത്തിലെ കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തെ ചൊല്ലി പോരുമുറുകുന്നു. ജയ് ബജ്രംഗദൾ ബലി എന്ന മുഴക്കിയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തത്. ഭിന്നിച്ച് ഭരിക്കുകയാണ് കോൺഗ്രസ് നയമെന്നും മോദി വിമർശിച്ചു. വിഷയത്തിൽ വ്യക്തമായ പ്രതികരണത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തയ്യാറായില്ല. പ്രകടന പത്രിക തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ജി പരമേശ്വര പ്രതികരിച്ചിട്ടുണ്ടെന്നും ഖർഗെ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കർണാടകയിലും അതിനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് പരിഗണന നൽകുന്നില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും ബിജെപി നേതാവുമായ ബ്രിഡ്ജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ സമരം നടത്തുന്ന താരങ്ങളെ പി ടി ഉഷ സന്ദർശിച്ചു. സമരപ്പന്തലിൽ നിന്ന് മടങ്ങുന്നതിനിടെ പി ടി ഉഷയുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. സുരക്ഷാസേന ഇടപെട്ടാണ് വാഹനം പുറത്തേക്ക് കൊണ്ടുപോയത്. സംസ്ഥാനത്ത് മഴ തുടരും. 6 ജില്ലകളിൽ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് തുടരുന്നു. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. മെയ് 8 ശേഷം ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റ് രൂപപ്പെടുമെങ്കിലും അത് കേരളത്തെ ബാധിക്കില്ല എന്നാണ് നിഗമനം. വിവാദ ചലച്ചിത്രം ദി കേരള സ്റ്റോറിക്കെതിരായ ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ചിത്രത്തിനെതിരെ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. ചിത്രത്തിനെതിരെ 3 ഹർജികളാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത്. സിനിമ റിലീസ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട ഓർത്തഡോക്സ് സഭ. നാടകം സന്യാസ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തുകൊണ്ടെന്ന് ചില പ്രത്യേക മതവിഭാഗങ്ങളിലേക്ക് മാത്രം ലക്ഷ്യം വയ്ക്കുന്നത്. സമൂഹത്തെ ഒന്നിപ്പിക്കേണ്ട കലാസമൂഹത്തെ ഭിന്നിപ്പിക്കരുതെന്നും ബിജു മെൻ കോട്ടയം ദേവലോകത്ത് പറഞ്ഞു. സിഐസി സമിതികളിൽ നിന്ന് സംസ്ഥാനാധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രാജിവെച്ചു. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും രാജിവെക്കുകയാണെന്ന് അറിയിച്ചു. സിഐസി വിഷയത്തിൽ സംസ്ഥയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. സിഐസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാദിഖ് അലി തങ്ങൾ സംസ്ഥയുമായി കൂടിയാലോചിക്കുന്നില്ലെന്നും സംസ്ഥാ നേതൃത്വം പരാതി ഉന്നയിച്ചു. വാളയാർ കേസിൽ രാജേഷ് എം മേനോൻ സിബിഐയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാകും. പെൺകുട്ടികളുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് രാജേഷ് എം മേനോനെ നിയമിക്കാനുള്ള തീരുമാനം. രാവിലെ പ്രോസിക്യൂട്ടർ കുടുംബവുമായി ബന്ധപ്പെടുന്നില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ കൌൺസിലറായും രാജേഷ് എം മേനോനെ നിയമിച്ചിരുന്നു.
വന്ദേ ഭാരത് ട്രെയിനിന് തിരൂരിലും തിരുവല്ലയിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ഈ സ്റ്റേഷനുകളുടെ പ്രാധാന്യവും പ്രസക്തിയും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് നിത്യവും ഇവിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നതെന്നും റെയിൽവേക്ക് വരുമാനം കൂടുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. കെഎസ്ആർടിസിയിൽ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകി. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. നിലവിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ പിൻവലിച്ചാൽ സംഭവിച്ചേക്കാവുന്ന യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്നാണ് വിശദീകരണം. പൊതുപദ്ധതികളുടെ ഭാഗമായുള്ള ഭൂമി കൈമാറ്റത്തിന്റെ രജിസ്ട്രേഷൻ ഫീസുകളിൽ ഇളവ്. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. ബിപിഎൽ വിഭാഗക്കാർക്ക് ദാനമായോ വിലയ്ക്കോ ഭൂമി വാങ്ങിക്കൊടുക്കുമ്പോൾ 10 സെന്റ് വരെയുള്ള ഭൂമിക്ക് രജിസ്ട്രേഷൻ ഇളവ് നൽകാനും തീരുമാനമായി. അതേസമയം വസ്തുനികുതി കുറയ്ക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചു. ഉറവിടത്തിൽ തന്നെ മാലിന്യം തരംതിരിക്കുന്നതിനാലാണ് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി അതാവർത്തിക്കാൻ പാടില്ല. മാലിന്യ പ്ലാന്റുകൾക്കെതിരായ സമരങ്ങൾ ദുരനുഭവങ്ങളാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തെറ്റിദ്ധാരണ അകറ്റാനും ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് വേദിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പുകഴ്ത്തി രമേശ് ചെന്നിത്തല. കോവിഡ് കാലത്ത് നാട്ടിൽ സജീവമായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. പൊതിച്ചോർ വിതരണം മാതൃകയാക്കണമെന്നും കോവിഡ് സമയത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ യൂത്ത് കെയറിൽ കെയർ ഉണ്ടായിരുന്നില്ല എന്നും ചെന്നിത്തല. ഡിവൈഎഫ്ഐയെ പ്രശംസിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് പരോക്ഷ മറുപടിയുമായി ഷാഫി പറമ്പിൽ. സർക്കാർ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ സമൂഹത്തിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് യൂത്ത് കെയർ. സർക്കാരുകളുടെ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ സമരം ചെയ്ത കേസുകളിൽ പെട്ടിട്ടുമുണ്ട്. അഭിമാനമാണ് യൂത്ത് കെയർ എന്നും ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മെയ് 17 കുടുംബശ്രീ സ്ഥാപക ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. കുടുംബശ്രീ ഓൺലൈൻ റേഡിയോ റേഡിയോശ്രീയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി മെയ് 17 നിർവഹിക്കും. 3 ഘട്ടങ്ങളായി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് തീരുമാനം. ജൂൺ 5 സർക്കാർ ഓഫീസുകൾ ഹരിത ഓഫീസുകളാക്കി മാറ്റും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിത സഭകൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും എം പി രാജേഷ് പറഞ്ഞു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ ഉക്രൈൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി റഷ്യ. ആക്രമണത്തിന് ഉപയോഗിച്ച 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റഷ്യ അവകാശപ്പെട്ടു. തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും റഷ്യ നൽകിയിട്ടുണ്ട്. എന്നാൽ ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് യുക്രൈൻ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ആക്രമണം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചടിക്കാൻ യുക്രൈൻ സജ്ജമാണെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ബംഗ്ലാദേശിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ നടു റോട്ടിൽ കുത്തിക്കൊന്നു. നേത്രകോണ എന്ന സ്ഥലത്ത് മുക്തിറാണി ബർമാൻ എന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. കൌസർമിയ എന്ന 19-കാരനാണ് പ്രതി. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൌസറും കൂട്ടരും ചേർന്ന് പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി കുത്തിക്കൊല്ലുകയായിരുന്നു. തമിഴ്നാടിനും സംവിധായകനുമായ മനോബല അന്തരിച്ചു. 2 ആഴ്ചയായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. 450 ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. 1979 ഭാരതിരാജ സംവിധാനം ചെയ്ത പുതിയ വാർപ്പുകളായിരുന്നു ആദ്യ ചിത്രം. ബിജെപി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരിനെ മറികടന്ന് പ്രവർത്തിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബില്ലുകളിൽ ഒപ്പിടാതെ ദീർഘകാലം പിടിച്ചുവെക്കാൻ ഗവർണർക്ക് കഴിയില്ലായെന്നും യെച്ചൂരി പ്രതികരിച്ചു. തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 മരണം. മരത്തംകോട് സ്വദേശികളായ ഫെമിന, റഹ്മത്ത്, ആബിദ് എന്നിവരാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിതയായ ഫെമിനയുമായി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ഉള്ളേരിയിൽ കാർ മതിലിലിടിച്ച് 2 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. മടവൂർ സ്വദേശി സദാനന്ദൻ, ധ്യാൻജിത്ത് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരെ മൊടക്കലൂർ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അശ്വതി അച്ചു പൂവാർ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് പിടികൂടിയത്.
ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പരാതികൾ നേരത്തെ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. വിവാഹത്തിന് തയ്യാറെന്ന് സമ്മതിച്ചായിരുന്നു തട്ടിപ്പ്. മറ്റൊരു പ്രതിയായ മോഹനന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് നാദാപുരത്ത് 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിന്റെ കൈമാറി. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുസ്താഖ് ഷെയ്ഖ് ആണ് പിടിയിലായത്. നാദാപുരം ഷാതുലി റോഡ് അഹമ്മദ് മുക്കിൽ നിന്ന് ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തട്ടിക്കൊണ്ടുപോകൽ ശ്രമം കണ്ട കുട്ടിയുടെ സഹോദരനാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയത്. നാദാപുരം മേഖലയിൽ നിർമ്മാണ തൊഴിലാളിയായ ജോലി ചെയ്തു വരികയായിരുന്നു മുസ്താഖ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ക്ഷേത്രത്തിൽ നിന്ന് വിളക്കുകൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. പാറപ്പിള സ്വദേശി അമലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പാച്ചലൂർ കാളിക്കവിളാകം ശ്രീദേവി മൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് 3 നിലവിളക്കുകളും 1 തൂക്കുവിളക്കും ഉൾപ്പെടെ 8000 രൂപയുടെ വസ്തുക്കളാണ് മോഷ്ടിച്ചത്. സിസിടിവി ക്യാമറ ദൃശ്യത്തിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ ശേഷമായിരുന്നു അറസ്റ്റ്. നിരവധി കേസുകളിലെ പ്രതിയാണ് അമലെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയ കാപ്പ കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി. രാവിലെ ആശുപത്രി വാർഡിൽ നിന്നും രക്ഷപ്പെട്ട് തലശ്ശേരി സ്വദേശി കൊളത്തായി വീട്ടിൽ സുനീറിനെയാണ് മണിക്കൂറുകൾക്കകം ആയിരക്കര ഹാർബറിനടുത്തുനിന്നും പിടികൂടിയത്. പുലർച്ചെ 5:30 ശുചിമുറിയിൽ പോയ സമയത്താണ് അയാൾ രക്ഷപ്പെട്ടത്. മലപ്പുറം നഗരസഭയുടെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നവീകരിച്ച താമരക്കുഴിയുടെ തീയാൻ കടവ് കുളിക്കടവ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സി പി ആയിഷാബി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ക്രിയാ പ്രൊജക്ടിന്റെ ഭാഗമായ ഹൈദരലി ഷിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസസിൽ ഈ വർഷം 300 പേർക്ക് അവസരം. 100% സ്കോളർഷിപ്പോടെ 100 പേർക്കും 50% സ്കോളർഷിപ്പോടെ 200 പേർക്കുമാണ് പഠന സൌകര്യമൊരുക്കുന്നത്. അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനത്തിനായി 4 മുതൽ 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രമുഖ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ കടമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഗീഗർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മട്ടാഞ്ചേരി കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രം മാനേജർ റഫറൽ ഫാദർ ബെഞ്ചമിൻ തോമസ് പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 6-7 തീയതികളിലാണ് പെരുന്നാൾ നടക്കുക. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ തിയേറ്റർ നടനും നിർമ്മാതാവുമായ നടൻ ജോജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കും സിനിമകളുടെ പ്രിവ്യൂ ഉൾപ്പെടെയുള്ള സാധ്യതകളും കണക്കിലെടുത്താണ് മീഡിയ വില്ലേജ് സിനിമാസ് എന്ന പേരിൽ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറും നടനുമായ എൻ എം ബാദുഷയും ജോജു ജോർജും ചേർന്ന് മീഡിയ വില്ലേജ് സിനിമാസിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു. ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ പഞ്ചാബിനെ ബാറ്റിംഗിനയച്ചു. 10 ഓവറിൽ പഞ്ചാബ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ശിഖർ ധവാൻ 30 റൺസ് എടുത്ത് പുറത്തായി. ജയിച്ചാൽ പഞ്ചാബിന് 2-ാം സ്ഥാനത്തേക്ക് ഉയരാം. തിരുവനന്തപുരം ആക്കുളത്ത് സംഘടിപ്പിച്ച മധു മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മൈ കേരള ടൂറിസം അസോസിയേഷൻ ചാമ്പ്യന്മാരായി. കോവളം ലീല റാഫീസ് ഹോട്ടൽസിനാണ് 2-ാം സ്ഥാനം. ടൂർ ഓപ്പറേറ്റർ, റിസോർട്ട് ഓണേഴ്സ്, ട്രാവൽ ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തി അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻ ടൂറിസമാണ് മധു മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ലയണൽ മെസ്സിയെ സസ്പെൻഡ് ചെയ്ത് ഫ്രഞ്ച് ടീം പി എസ് ജി. ക്ലബിന്റെ അനുമതിയില്ലാതെ സൌദി അറേബ്യ സന്ദർശിച്ചതിനാലാണ് നടപടി. 2 ആഴ്ചത്തേക്കാണ് സസ്പെൻഷൻ. ഈ കാലയളവിൽ പരിശീലനത്തിനിറങ്ങാനും അനുമതിയില്ല. സൌദി അറേബ്യയുടെ ടൂറിസം അംബാസഡറായാണ് മെസ്സി. മെസ്സി ക്ലബ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു സസ്പെൻഷൻ. ഹരിതകി ഫുഡ്സ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി പാലക്കോട് അസോസിയേഷൻ കമ്പനി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഹരിതകി നന്ദാറി സർബത്ത്, ഹരിതകി ചുക്ക് കാപ്പി തുടങ്ങിയവ അവതരിപ്പിച്ചു. ഭാരതീയ ധർമ്മപ്രചാര സഭ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരായാട്ടാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പ്രശസ്ത സംഗീതജ്ഞ ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. ഹരിതകി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ രാമദാസ് ഇറ്റാമ്പീട്ടിൽ, പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുനിൽ പാലക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.